like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it in a sense, a feel of discontent. I'm finally facing it all, fearless. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈക്ക് സബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹിമാലയനാണ് ഇവിടെ സെറ്റാക്കിയേക്കണം. അപ്പോൾ ഈ മോഡലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ്, നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിവിട്ടേ. ശരിക്കും ഈ വീഡിയോ നേരത്തെ ചെയ്യേണ്ട മോഡലായിരുന്നു. RC ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിടുന്ന റിക്വസ്റ്റ് ആയിരുന്നു ഹിമാലയൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. അന്ന് ടൈം കിട്ടാത്തതുകൊണ്ട് എനിക്കതായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യണ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കണം. ഇതിൽ വന്നേക്കണ മെറ്റീരിയൽസ് പറയാനായിട്ട് ഇൻവിറ്റേഷൻ കാർഡും പിന്നെ മെറ്റൽ വയറും തെർമോക്കോളും, ഇതാണ് മെയിനായിട്ട് വന്നേക്കണ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഇപ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കണ ചോദ്യമാണ് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, ഇതെവിടെ നിന്ന് കിട്ടി എന്നൊക്കെ. ഇതുപോലുള്ളൊരു പ്രിൻ്റ് നിങ്ങൾക്ക് ഞെട്ടി തെറിച്ച് ഇതാ കിട്ടൂല, റെയറാണ്. ഞാൻ ചെയ്യണത് ബൈക്കിൻ്റെ പിക്ചർ ഡൗൺലോഡ് എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റ് സെറ്റ് ചെയ്യും, എന്നിട്ടത് ഡോക്യുമെൻ്റ് ഫയൽ ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യണം. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. ഇതെങ്ങനെയാണ്, പേപ്പറാണല്ലോ, തെർമോക്കോളും മെറ്റീരിയലൊക്കെ വെച്ച് ഉണ്ടാക്കണത്, ഇത് അധികം നാളെ നിൽക്കുമോ? പിന്നെ അറിയാലോ, ഇപ്പോൾ ആർക്കാലും തോന്നും പേപ്പർ തെർമോക്കോൾ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ചീപ്പായിട്ട് കിട്ടണത്. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇത് ഇതെങ്ങനെ നിൽക്കുമോ, കുറച്ചാളുമ്പോൾ ചിത്തയിൽ പോവില്ലേ, അങ്ങനത്തെ ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 എൻ്റെ ഫസ്റ്റ് ഒരു മോഡൽ ബുള്ളറ്റിൻ്റെ ചെയ്യണത്, അത് ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല. അവിടെ ഇരുന്ന പൊടി പിടിക്കണല്ലാണ്ട് ഇതുവരെയായിട്ടും നല്ല എന്താ പറയുക പാർട്സ് ഇളകി പോയി അല്ലെങ്കിൽ പെയിൻ്റ് ഇളകി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇത് അവിടെ ഇരുന്നുള്ളു. അല്ലാത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം പോക്കാണ്. അല്ലാതെ ഞാൻ തൊള്ളവരാണെങ്കിൽ തന്നെ വെള്ളത്തിൽ മുക്കി പിടിക്കുക, ട്യൂബിനടിക്കുക, കട്ടൊക്കെ അടിക്കുക, ആ പരിപാടി വെച്ച് കഴിഞ്ഞാൽ പോക്കാണ്. അത് അവർ ചെയ്യണ പരിപാടി, നമുക്കത് പരിപാടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല. എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനേ പറ്റുള്ളൂ. സംഭവം വെച്ച ഞാൻ വെച്ചോടിച്ചിരുന്നോളും, പൊടി പിടിച്ച് കഴിഞ്ഞാൽ തുടച്ചോളയാം, അതാണ് നടക്കുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമുക്കിത് ടോയ് അല്ല, ഇപ്പോൾ കളിക്കണ ഒരു ടോയ് അല്ല, ജസ്റ്റ് എന്താ പറയുക ഒരു ഷോ ഐറ്റമായിട്ട് കൊണ്ടുനടക്കുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ബൈക്കിൻ്റെ ഒരു മോഡൽ ആയിട്ട് എപ്പോഴും ഒന്ന് കാണാൻ പറ്റിയൊരു മോഡലായിട്ട് ഷോ കേസിലോ കാറിലോ ഒക്കെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു മോഡൽ, അത്രേ ഉള്ളത്.
അപ്പോൾ അതുപോലെ തന്നെ കെയർ ചെയ്താൽ മതി, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഇത് മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. ഇത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പോൾ ഈ ബൈക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൈക്കിൻ്റെ പാർട്സോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും പാർട്സ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. അതാണ് എനിക്കും നല്ലത്. കാരണം എനിക്ക് ആ ഒരു പാർട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും വന്ന് ഇപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസർ എനിക്ക് തരാൻ പറ്റും. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്യണം. വീഡിയോ കുറേ നമ്മളിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആവശ്യമുള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ അവർക്ക് എങ്ങനെ ഒന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറേ പേര് ഇപ്പം കുറേ മച്ചന്മാരിപ്പം നമുക്കിങ്ങനെ മെസ്സേജ് അടക്കുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരിപ്പം നമുക്ക് മെസ്സേജ് അയച്ചിങ്ങനെ പറയുന്നുണ്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തു ശരിയായി എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അങ്ങനെ കുറേ മച്ചന്മാരുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട്. ഇപ്പം കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ പിക്ചർ എങ്ങനെ കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ആരൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇപ്പം എന്തായാലും ഇപ്പം കൊറോണയും കാര്യങ്ങളൊക്കെ കേട്ടേക്കാം. ഇപ്പോൾ പണിയൊന്നും ഇല്ലാണ്ട് ഞാൻ വീട്ടിലിരിക്കണം. ഒരു കുഴപ്പമില്ല. എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്തേക്കാം. വേറൊരു സീനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്കിൻ്റെ മോഡൽ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ടൈം കിട്ടണമനുസരിച്ച് സെറ്റ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയൊരു മിനിസ്റ്ററായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.